Lord my God. When I hear awesome wonder, consider all the worlds I am. കഴിഞ്ഞയാഴ്ച നാം ചിന്തിച്ചത് ദാവീദിനെ കുറിച്ചാണ്. ഈ ആഴ്ച നാം അബ്രഹാമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ദാവീദിനെ കുറിച്ച് നാം കഴിഞ്ഞയാഴ്ച ചിന്തിച്ചത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള പുരുഷൻ, അല്ലെങ്കിൽ എനിക്ക് ബോധിച്ച പുരുഷൻ എന്ന സാക്ഷ്യം ലഭിച്ച ദാവീദ്. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനനുസരിച്ച് നമ്മുടെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തിന്റെ ഹിതം എല്ലാം ചെയ്യുന്ന ദാവീദിനെ പോലെ ജീവിപ്പാൻ സ്വർഗസ്നായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുക ആധാരമായി ഞാൻ എടുത്തിരിക്കുന്നത് യാക്കോബ് അപ്പോസ്തലന്റെ പുസ്തകം 2:23 വാക്യം ഇപ്രകാരം പറയുന്നു: അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. പ്രൈസ് ഗോഡ്. ദാവീദിനെ കുറിച്ച് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള പുരുഷൻ എന്ന സാക്ഷ്യം ലഭിച്ചപ്പോൾ അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിന്റെ സാക്ഷ്യം പറയുന്നത് അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അബ്രഹാമിനെ കുറിച്ച് ഈ ഒരു നാമകരണം അബ്രഹാമിന് ലഭിക്കുന്നത് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിൽ 2 പുസ്തകം 20:7 വാക്യം വായിച്ചു കഴിഞ്ഞാൽ തന്റെ ഭാവി തലമുറ തന്നെ അപ്രകാരം തന്നെയാണ് കണ്ടത്. ഒന്ന് വായിച്ചോട്ടെ, 2:20:7. ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞു, അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തു. അവർ അതിൽ പാർത്തു. നീ നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ എന്ന് യഹോശാഫാത്ത്, അവൻ രാജാവായ യഹോശാഫാത്ത്, ഒരു പ്രാർത്ഥനയുടെ മധ്യത്തിൽ താൻ ഈ ഒരു കാര്യത്തെ കുറിച്ച് ഇപ്രകാരം പറയുന്നു. അതിന്റെ അർത്ഥം അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾ പോലും അബ്രഹാമിനെ കണ്ടിരുന്നതോ ദൈവത്തിന്റെ സ്നേഹിതനായിട്ടാണ്. അത് മാത്രമല്ല, ദൈവം പോലും ആ ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:8 ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാവ് 41:8. അപ്പോൾ ബൈബിളിൽ ആധികാരികമായി അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിലാണ് ദ ഫ്രണ്ട് ഓഫ് ഗോഡ്, അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ രാജ്യത്തിന്റെ അവൻ ഇവിടുത്തെ ഏറ്റവും വലിയ ബ്രിഗേഡിയറിന്റെ ഫ്രണ്ട്, ഞാൻ ബ്രിഗേഡിയറിന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്കൊരു അതിനകത്തൊരു വലിയൊരു അഭിമാനമൊക്കെ കൊള്ളുവാൻ സാധ്യതയുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ ഈ രാജ്യത്തിന്റെ റോയൽ ഫാമിലിയിലെ പെട്ട ഒരാളുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ അവൻ ആ ഒരു അഭിമാനവും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ചാരിതാർത്ഥ്യം ഒക്കെ കുറച്ചും കൂടെ ഒന്ന് വർദ്ധിക്കും. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. പക്ഷെ ഇവിടെ സാധാരണക്കാരൻ ഒരു മനുഷ്യനല്ല അബ്രഹാമിനെ കുറിച്ച് അപ്രകാരം പറയുന്നത്. അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം തന്നെ അവൻ അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, അവൻ എന്റെ സ്നേഹിതൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് അബ്രഹാമിനെ കുറിച്ച് ദൈവം അപ്രകാരം ഒരു സാക്ഷ്യം പറയുവാനായിട്ടുള്ള കാരണം എന്താണ്? കഴിഞ്ഞയാഴ്ച നാം ചിന്തിച്ചതുപോലെ ദാവീദിനെ കുറിച്ച് എനിക്ക് ബോധിച്ച പുരുഷൻ എന്ന് പറയുന്നതിന്റെ കാരണം നാം ചിന്തിച്ചതുപോലെ തന്നെ അബ്രഹാമിനെ കുറിച്ച് ദൈവം എന്റെ സ്നേഹിതൻ ആണ് എന്ന് അബ്രഹാമിനെ അഭിസംബോധന ചെയ്യുന്നതിന്റെ പിന്നിലത്തെ അവൻ രഹസ്യം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ വസ്തുത എന്താണ്, നമുക്കൊന്ന് ചിന്തിക്കാം. അതിനു മുന്നമേ ഫ്രണ്ട് എന്ന വാക്കിന് അവൻ വിക്കിപീഡിയ അല്ലെങ്കിൽ ഡിക്ഷണറി നടക്കുന്ന നിർവചനത്തെ കുറിച്ച് ചിന്തിക്കാം. ഒന്ന്, അവൻ സ്നേഹിതൻ ആയ ഒരു വ്യക്തി. രണ്ട് വ്യക്തികൾ സ്നേഹിതന്മാരാണെങ്കിൽ ആ വ്യക്തികൾ തമ്മിൽ അവൻ ആ മറ്റ് ആ സ്നേഹിതന്റെ നന്മ മാത്രമേ അവൻ ചിന്തിക്കൂ. പ്രൈസ് ഗോഡ്. വിക്കിപീഡിയ നൽകുന്ന നിർവചനത്തിന്റെ ഒന്നാമത്തെ ഡെഫിനിഷൻ, എ ഫ്രണ്ട് ഈസ് എ പേഴ്സൺ ഹു ഹാസ് എ ടെൻഡൻസി ടു ഡിസയർ വാട്ട് ഈസ് ദ ബെസ്റ്റ് ഫോർ ദി അതർ. ഒരു സ്നേഹിതനായ ഒരു വ്യക്തിയെ കുറിച്ച് വിക്കിപീഡിയ നൽകുന്ന നിർവചനം എന്ന് പറഞ്ഞാൽ ആ സ്നേഹിതൻ അവന്റെ സ്നേഹിതന്റെ നന്മ അല്ലാതെ മറ്റൊന്നും ചിന്തിക്കുന്നില്ല എന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ മറ്റൊരു നിർവചനമാണ് സിമ്പതിയും എംപതിയും, അല്ലെങ്കിൽ സഹതാപവും സഹാനുഭൂതിയും. മറ്റൊരുവന്റെ വ്യക്തിത്വമായി താതാത്മ്യം പ്രാപിപ്പാനുള്ള കഴിവിനെയാണ് അവൻ ഫ്രണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതായത് എന്റെ സ്നേഹിതന് എന്തെങ്കിലും വിഷമമോ പ്രയാസമോ സങ്കടമുണ്ടെങ്കിൽ അവൻ അനുഭവിക്കുന്ന ആ വേദനയുടെ അതേ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് ഞാനും വേദനിക്കുവാൻ കഴിവുള്ള എൻ്റെ ഒരു അവസ്ഥ. അതാണ്
വായിക്കുവാൻ കഴിയുന്നത് നമുക്കുള്ള മഹാപുരോഹിതനോ നമ്മുടെ ബലഹീനതയും സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അപ്പൊ നാം അനുഭവിക്കുന്ന വേദനയുടെ അതേ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ വേദന അതുപോലെ തന്നെ അനുഭവിക്കാൻ കഴിവുള്ളതാണ് കർത്താവ് എന്നാണ് എബ്രായ ലേഖകൻ പറയുന്നത്. രണ്ടാമത്തത് മൂന്നാമത്തെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥത. രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിതന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബന്ധം ആത്മാർത്ഥമായിരിക്കും. എന്ത് കുറവുകളും എന്ത് തെറ്റുകളും ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി സ്നേഹിതൻ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് ഓപ്പൺ ആയിട്ട് പോയി സംസാരിച്ച് അവരെ കറക്റ്റ് ചെയ്യുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. അവന്റെ പിറകിൽ നിന്ന് അവനെ കുറിച്ച് അവന്റെ കുറ്റങ്ങൾ പറയുന്നവൻ അല്ല യഥാർത്ഥ സ്നേഹിതൻ. ഒരു സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു സ്നേഹിതന് ഒരു കുറ്റം കണ്ടെത്തിയാൽ അവരോട് പേഴ്സണലായിട്ട് പോയി അവരോട് പറയുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണം. അതാണ് അവരുടെ തമ്മിലുള്ള ആത്മാർത്ഥമായ ബന്ധം എന്ന് പറയുന്നത്. രണ്ടാമത് കൊടുക്കൽ വാങ്ങലുകളിൽ, മൂന്നാമത് കൊടുക്കൽ വാങ്ങലുകളിൽ തുല്യത. എല്ലാ കാര്യങ്ങളും അവർ തമ്മിലുള്ള ഷെയർ ചെയ്ത ബന്ധത്തിൽ തുല്യത പുലർത്തും. എനിക്ക് കുറച്ച് കൂടുതൽ വേണം, എനിക്ക് കുറച്ച് കൂടുതൽ സ്നേഹം വേണം എന്ന് ഒരിക്കലും സ്നേഹിതന്മാർ പറയാറില്ല. ആത്മാർത്ഥ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ കൊടുക്കൽ വാങ്ങലുകളിൽ അവൻ ഹാലലുയാസ് തുല്യത ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് വിക്കിപീഡിയ നൽകുന്ന സ്നേഹത്തിന്റെ നിർവചനമെങ്കിൽ യേശു കർത്താവ് സ്നേഹിതൻ എന്ന വാക്കിന് കൊടുക്കുന്ന നിർവചനം യോഹന്നാൻ സുവിശേഷം 15:13-14 വാക്യങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയും. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് പറയുന്ന സ്നേഹബന്ധം അല്ലെങ്കിൽ സ്നേഹിതൻ എന്ന ബന്ധത്തിൽ ഹല്ലേലൂയ ഒരു ഇമോഷണൽ ബന്ധം മാത്രമല്ല, അല്ലെന്നുണ്ടെങ്കിൽ സഹതാപമല്ല, അല്ലെങ്കിൽ അനുകമ്പയല്ല, ആത്മാർത്ഥത മാത്രമല്ല യേശു കർത്താവ് പറയുന്നത്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. പ്രൈസ് ഗോഡ്. അപ്പോൾ അബ്രഹാമിനെ കുറിച്ച് ദൈവം ഇവൻ എന്റെ സ്നേഹിതൻ എന്ന് അവൻ സാക്ഷ്യം ദൈവം പറയണമെങ്കിൽ അവൻ ഇവിടെ തിരുവഴുത്ത് പറയുന്നത് പോലെ തന്നെ എന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവനെ ഞാൻ എന്റെ സ്നേഹിതൻ എന്ന് വിളിക്കും. പ്രൈസ് ഗോഡ്. ഇന്ന് മകൽക്കാലം ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ള വിളിപ്പേര് ഇതിന്റെ അകത്തിരിക്കുന്ന ആർക്കെങ്കിലും ലഭിക്കണമെന്നുണ്ടെങ്കിൽ തിരുവചനം പറയുന്നത് നിങ്ങൾ എന്റെ കൽപ്പനകളെ അനുസരിക്കുന്നുവെങ്കിൽ ഞാൻ ഇന്ന് മകൽക്കാലം നിനക്കിട്ടിരിക്കുന്ന പേരാണ് എന്റെ സ്നേഹിതൻ. സ്നേഹിതന് ഞാൻ എന്റെ ജീവനെ തന്നെ നൽകുമെന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരാം. യാക്കോബ് അപ്പോസ്തലൻ 2:23 അവിടെ അതുകൊണ്ട് വായിച്ചോട്ടെ. അപ്പോൾ അബ്രഹാമിന്റെ ആദ്യത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് അവന് നീതിയായി കണക്കിട്ട് അവന് ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ള പേര് വന്നു. അപ്പൊ അബ്രഹാമിന്റെ അവൻ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുവാനായിട്ടുള്ളത് അബ്രഹാമിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. എബ്രായ ലേഖകൻ 11:17-19 വാക്യങ്ങളിൽ അബ്രഹാമിന്റെ ആ വിശ്വാസത്തിന്റെ ആഴത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വായിക്കാം. ഇതാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആഴം എന്ന് പറയുന്നത്. അവൻ വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ തന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാക്തത്വങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. അവിടെ എന്താ സംഭവിച്ചത്? മരിച്ചവന്റെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തൻ എന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവന് തിരികെ പ്രാപിക്കുകയും ചെയ്തു. അവിടെ എണ്ണുക അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. എന്താണ് മനസ്സിലാക്കുന്നത്? തനിക്ക് വാക്തത്വം ചെയ്ത ദൈവം അവൻ മരിച്ചവന്റെ ഇടയിൽ നിന്ന് തന്റെ മകനെ വീണ്ടും ഉയർപ്പിപ്പാൻ ശക്തൻ എന്നാണ് എണ്ണി. അവിടെ എണ്ണുക എന്ന പദത്തിന്റെ അവൻ യഥാർത്ഥ അവൻ ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ലോഗിസോമായി എന്ന വാക്കാണ്. അതിന്റെ അർത്ഥം കമ്പ്യൂട്ട് അല്ലെങ്കിൽ കാൽക്കുലേറ്റ്. പ്രൈസ് ഗോഡ്. അതായത് അബ്രഹാമിന് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ലഭിച്ചപ്പോൾ അബ്രഹാമിന്റെ മനസ്സെന്ന കമ്പ്യൂട്ടറിലേക്ക് അത് കയറി.
പ്രൈസ് ഗോഡ്. നിന്റെ മകനെ എനിക്ക് യാഗമായി അർപ്പിക്കുക എന്നുള്ള കമാൻഡ് ദൈവം അവൻ അബ്രഹാമിന്റെ കീബോർഡ് വഴി ടൈപ്പ് ചെയ്ത് അബ്രഹാമിന്റെ മനസ്സെന്ന കമ്പ്യൂട്ടറിലേക്ക് അത് അടിച്ചു കയറ്റിയപ്പോൾ റിപ്ലൈ വന്നത് എററല്ല. പ്രൈസ് ഗോഡ്. ഒരു വാർണിംഗ് മെസ്സേജ് അല്ല അബ്രഹാമിന് മറുപടി ലഭിച്ചത്. പിന്നെ അബ്രഹാമിന് ലഭിച്ച കമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രസ് ഓക്കേ ടു കണ്ടിന്യൂ. Hallelujah! ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സ്നേഹിതനെന്ന് അവൻ നിനക്ക് വിളിപ്പേര് വരണമെങ്കിൽ ദൈവം കൽപ്പിക്കുന്ന കൽപ്പനകളെ നിന്റെ മനസ്സാകുന്ന കമ്പ്യൂട്ടറിലേക്ക് നീ ഏറ്റെടുത്ത് അവൻ എറർ മെസ്സേജ് അല്ല പറയേണ്ടത്. പിന്നെയോ ദൈവത്തിന് വേണ്ടി ഞാൻ അത് ചെയ്യാമെന്നുള്ള അവൻ തീരുമാനത്തോടെ ഒരു സ്റ്റെപ്പ് എടുത്ത് നിന്റെ അവൻ വാർത്തത്വത്തിലേക്ക് നീ പ്രവേശിക്കാൻ റെഡിയായിരിക്കണം. താൻ മനസ്സിലാക്കി തന്നെ കമ്പ്യൂട്ടറിന് പിടികിട്ടി ദൈവം വാർത്തത്വം ചെയ്തിട്ടുണ്ട്. Hallelujah. അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ ഞാൻ യാഗമായി അർപ്പിച്ച് അവനെ കൊന്നാലും ശരി, അതിന്റെ യാഗത്തിൽ നിന്ന് വീണ്ടും അവനെ ഉയർപ്പിക്കുവാൻ എന്റെ ദൈവം ശക്തനെന്ന് അവന്റെ കമ്പ്യൂട്ടറിന് മനസ്സിലായി. നമ്മുടെ കമ്പ്യൂട്ടർ ഇപ്പോഴും 486 ആണ്. Hallelujah. Hang on. Hallelujah. അബ്രഹാമിന്റെ കമ്പ്യൂട്ടർ എത്ര i7 ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് എന്താ ITയിലുള്ളവരുണ്ടല്ലോ പറ. Praise God. ഏറ്റവും ലേറ്റസ്റ്റ് കമ്പ്യൂട്ടർ. Amen. Hallelujah. നമ്മുടെ CPU ഇപ്പോഴും ഹാങ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ കുറിച്ച് ദൈവം എന്റെ സ്നേഹിതനെന്ന് വിളിക്കണമെങ്കിൽ ദൈവത്തിന്റെ കമാൻഡുകൾക്ക് നീ ഇന്ന് പകൽക്കാലം അതൊന്ന് പ്രോസസ്സിംഗിലേക്ക് വിട്ട് ദൈവത്തിന് വേണ്ടി അവൻ ചിലത് ചെയ്യുവാനായിട്ട് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം പറയും ഇവൻ എന്റെ സ്നേഹിതനെന്ന്. ഒന്നാമത് ദൈവം പറഞ്ഞ കാര്യത്തെ അവൻ വിശ്വസിച്ചു, അവനത് മനസ്സിലാക്കി എണ്ണി അതിനുവേണ്ടി അവൻ തന്നെ തന്നെ അല്ലെങ്കിൽ തന്റെ പൈതലെ ഏൽപ്പിച്ചു. രണ്ടാമത് അവൻ അത് അവന് നീതിയായി കണക്കിട്ടു. പ്ലീസ് ഗോഡ്. നീതി എന്ന വാക്ക് എന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കൺഫേം ടു ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഗോഡ്. പ്ലീസ് ഗോഡ്. ഇവിടെ ടെക്നിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഒരു പ്രൊജക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് ഷോർട്ട് ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഡ്രോയിങ് റിവ്യൂ ചെയ്യുന്ന കൺസൾട്ടന്റ് അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് നിന്റെ പ്രപ്പോസൽ എങ്കിൽ അതിനെ അപ്രൂവ് ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ കമന്റ്സോടെ തിരിച്ചയക്കും. പ്ലീസ് ഗോഡ്. എത്രവർക്കും അതിന്റെ അർത്ഥം മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ അബ്രഹാമിനെ കുറിച്ച് അവന്റെ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു എന്ന് പറയുമ്പോൾ അബ്രഹാം ഏറ്റെടുത്ത വിശ്വാസം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിന് അപ്രൂവൽ ആയിരുന്നു. പ്രൈസ് ഗോഡ്. അവൻ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ഒരു വിശ്വാസമാണ് അബ്രഹാമിന് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അപ്രൂവ്ഡ് എന്നുള്ള സീൽ അടിച്ച് അബ്രഹാമിനെ. അതുകൊണ്ടാണ് അബ്രഹാമിന് ഹല്ലേലൂയാ ദൈവം കൊടുത്ത വിളിപ്പേര് എന്റെ സ്നേഹിതൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ അബ്രഹാമിന്റെ ജീവിതം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയാ താൻ എവിടെയൊക്കെ സഞ്ചരിച്ചോ, ഏതൊക്കെ മേഖലകളിൽ അവൻ ജയപരാജയങ്ങളിലൂടെ അവൻ താൻ വാക്തത്വം കേട്ട ഇറങ്ങി തിരിഞ്ഞ് അവൻ പല വിഷയങ്ങളിലൂടെ അഭിമുഖീകരിച്ചു പോയപ്പോഴൊക്കെ തന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ, പ്രധാനപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലെല്ലാം അബ്രഹാം ദൈവത്തിന് യാഗപീഠം പണിത് അബ്രഹാം ദൈവത്തെ ആരാധിച്ചൊരു വ്യക്തിയാണ്. ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ മേഖലകളിൽ പല വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ജയമാകാം, പരാജയമാകാം, ഇല്ലായ്മയാകാം, ഹല്ലേലൂയാ ഒറ്റപ്പെടുത്തലുകളാകാം, അതിന്റെയൊക്കെ മധ്യത്തിൽ നീ ചെയ്യേണ്ടത് ദൈവത്തിന് നീ ഒരു യാഗമായി യാഗപീഠത്തെ സമർപ്പിക്കുക എന്നുള്ളതാണ്. പ്ലീസ് ഗോഡ്. അതുകൊണ്ടാണ് റോമാലേഖനം 12:1 അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയുന്നത് വായിച്ചേ. പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളുടെ ജീവനും വിശുദ്ധിയും നമ്മുടെ ശരീരങ്ങളെ തന്നെ അവൻ ജീവനും വിശുദ്ധിയുമുള്ള ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കണം എന്ന് പറയുന്നത്. അതിന് അങ്ങനെ പറയുവാനുള്ള കാര്യം യവനന്മാരുടെ വിശ്വാസം അനുസരിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ശരീരം എന്ത് ചെയ്താലും അവർക്ക് വിഷയമല്ല, അവരെ സംബന്ധിച്ചോളം ആത്മാവ് എന്ത് ചെയ്യുന്നു അതാണ് അവർക്ക് വിഷയം. പ്ലീസ് ഗോഡ്. അവരെ ആത്മാവിൽ മാത്രമാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് അവർ പറയുന്നത് ശരീരം ബലഹീനമാണ്, ശരീരം ജഡമാണ്, അതുകൊണ്ട് ശരീരത്തിന് അവൻ ബലഹീനത ഉള്ളതുകൊണ്ട് എന്ത് ചെയ്താലും ശരീരം ചെയ്തതായതുകൊണ്ട് അത് നശിച്ചു പോകാനുള്ളതായതുകൊണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല,
നിന്റെ ആത്മാവ് മാത്രം സെക്യൂർ ആയാൽ മതി എന്നാണ് അവരുടെ വിശ്വാസം. പക്ഷേ ആ വിശ്വാസം നിലനിൽക്കുന്നിടത്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയുള്ള ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ എന്ന് പറയുന്നത്. അതായത് ഒരു വെള്ളിയാഴ്ച വരുമ്പോൾ എവിടെയാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരാധനയ്ക്ക് പോവുക എന്ന് പറയുന്നത് പോലെ തന്നെ ജോലിക്ക് പോകുമ്പോഴും ഞാൻ ആരാധനയ്ക്ക് പോവുക എന്ന് പറയണം. നിങ്ങളുടെ ശരീരങ്ങളെ തന്നെ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ സമർപ്പിപ്പിൻ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വരുന്ന 2 മണിക്കൂർ മാത്രമല്ല നിന്റെ ശരീരം കൊണ്ടുള്ള നിന്റെ ആരാധന നടക്കേണ്ടത്. പ്രൈസ് ഗോഡ്. നീ ജോലിയിൽ പോകുമ്പോൾ, നീ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ, നീ ഷോപ്പിങ്ങിന് പോകുമ്പോഴും നിന്റെ ഈ ശരീരം ജീവനും വിശുദ്ധിയുമുള്ള ഒരു ആരാധനയായിരിക്കണം. പ്രൈസ് ഗോഡ്. അബ്രഹാമിന്റെ ജീവിതം നാം പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ താൻ എവിടെയൊക്കെ തനിക്ക് അവൻ തന്റെ പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന് യാഗപീഠം പണിഞ്ഞ് ദൈവത്തിന്റെ മുമ്പിൽ തന്നെ തന്നെ ഏൽപ്പിച്ച് സമർപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് അബ്രഹാം. പ്രൈസ് ഗോഡ്. അപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില യാഗപീഠങ്ങളെ കുറിച്ച് അവൻ നമുക്കൊന്ന് ചിന്തിക്കാൻ വായിച്ചാണ്. ആദ്യത്തെ താൻ യാഗപീഠം പണിത മേഖല ഉൽപ്പത്തി പുസ്തകം 12:6 6-7 അബ്രഹാമിന്റെ ആദ്യത്തെ യാഗപീഠം അബ്രഹാം പണിയുന്ന മേഖലയാണ് ഇവിടെ നാം വായിച്ചത്. അബ്രഹാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മോരെ വരെയും ദേശത്തുകൂടെ സഞ്ചരിച്ചു. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. എവിടെ യാഗപീഠം പണിതു? ശേഖേം എന്നും മോരെ എന്നും പറഞ്ഞ ഇടത്ത് അബ്രഹാം യാഗപീഠം പണിതു. ഇനി ശേഖേം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? കഷ്ട ക്ലേശങ്ങൾ നിറഞ്ഞ ഇടം എന്നാണ് എബ്രായ പദമായ ശേഖേം എന്ന വാക്കിന്റെ അർത്ഥം. അടുത്തത് മോരെ എന്ന പദത്തിന്റെ അർത്ഥം ഗുരുനാഥൻ. 12:1 അബ്രഹാമിന് ദൈവത്തിന്റെ വിളി കേട്ട് അബ്രഹാം ഇറങ്ങുമ്പോൾ അബ്രഹാമിന്റെ പ്രായം 75 വയസ്സ്. പ്രൈസ് ഗോഡ്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക എന്ന് പറഞ്ഞ് അബ്രഹാമിനെ വിളിച്ചിറക്കിയപ്പോൾ അബ്രഹാമിന്റെ മുമ്പിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഈ കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന സ്ഥലം ഏതാ? തനിക്കറിയത്തില്ല. ഹല്ലേലൂയ. താൻ തന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു, ഈ കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സുഹൃത്തുക്കൾ പറഞ്ഞു, ഇല്ല എന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താൻ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് നോക്കി, അങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച് ഗൂഗിൾ മാപ്പിൽ കാണാൻ പോലും ഇല്ല. പ്രൈസ് ഗോഡ്. അങ്ങനെ ഇരിക്കുന്ന അബ്രഹാം തന്റെ കുടുംബക്കാരെ വിട്ട്, തന്റെ ചാർച്ചക്കാരെ വിട്ട് അവൻ ദൈവത്തിന്റെ വാർത്തത്തം കേട്ട് ഇറങ്ങിയപ്പോൾ അബ്രഹാമിന്റെ മുമ്പിൽ ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അബ്രഹാം അധികം വേദനകളും ക്ലേശങ്ങളും കൊണ്ടാണ് ഇറങ്ങിയത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ യാക്കോബ് പുസ്തകം 2:23 നാം വായിച്ചതുപോലെ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെട്ടു എന്ന അബ്രഹാമിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേര് തന്നെ നിങ്ങൾ ഇടുക. എന്നിട്ട് നിങ്ങൾ പറയുക അബ്രഹാമിന് പകരം എന്റെ പേര് അല്ലെന്നുണ്ടെങ്കിൽ സാബു ദൈവത്തിന്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെട്ടു. അപ്പോൾ അബ്രഹാമിന്റെ ഷൂസിലേക്ക് നിങ്ങൾ ഇറങ്ങുക. ഹല്ലേലൂയ. എന്നിട്ട് അബ്രഹാം സഞ്ചരിച്ചതുപോലെ ഇന്ന് പകൽക്കാലം നിങ്ങൾ സഞ്ചരിക്കുക. അബ്രഹാം 12:1 വാഗ്ദത്തം കേട്ട് ഇറങ്ങിയപ്പോൾ അബ്രഹാമിന്റെ മുമ്പിൽ ഒത്തിരി ക്ലേശങ്ങൾ നിറഞ്ഞ ചോദ്യങ്ങളായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സാറ അവനോട് ചോദിച്ചു കാണും, അവൻ, ഹാ അബ്രഹാമെ, നീ എങ്ങോട്ടാ പോകുന്നത്? നിനക്ക് ഭാവിയെ കുറിച്ച് വല്ല ബോധ്യമുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ മക്കളുടെ കാര്യം എന്തായിത്തീരും? നമ്മുടെ ഭവനം എന്തായിത്തീരും? നമ്മുടെ നാളെ എന്തായിത്തീരുമെന്ന ഒത്തിരി ചോദ്യങ്ങളുടെ മുമ്പിലാ അബ്രഹാം നിന്നത്. അബ്രഹാം അവിടെ കൂടെ പോകുമ്പോൾ അബ്രഹാമിന് അറിയ ക്ലേശങ്ങൾ നിറഞ്ഞ ഒരു യാത്രയിലൂടെയാ തനിക്ക് യാത്ര ചെയ്യാറുള്ളത്. ഹല്ലേലൂയ. അതാണ് ശേഖേം എന്ന ആ പദത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് അബ്രഹാമിനോട് ഇടപെട്ടത്. ആ പദത്തിന്റെ അടുത്തു കൊടുത്ത പദമാണ് മോറെ എന്നുള്ള പദം. മോറെ എന്നുള്ള പദത്തിന്റെ അർത്ഥം ടീച്ചർ എന്നാണ്. ഹല്ലേലൂയ. അബ്രഹാമിന് ഒരു കാര്യം പിടികിട്ടി.
ദൈവം തന്നെ എന്തൊക്കെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ക്ലേശങ്ങൾ നിറഞ്ഞ നിന്റെ ജീവിതയാത്രയിൽ നിനക്ക് പല ചോദ്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഇന്ന് പകൽക്കാലം മോറയെ പോലെ നിന്നെ പഠിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ഒരു ഗുരുനാഥനെ പോലെ അവൻ നിന്നെ പഠിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നീ അനുഭവിക്കുന്ന കഷ്ടതകൾ, നീ അനുഭവിക്കുന്ന കണ്ണുനീരുകളുടെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലം നീ ചുമന്ന് കൊണ്ട് നടക്കുന്ന ക്ലേശങ്ങൾ നിന്നെ ഒരു ഗുരുനാഥനെ പോലെ ചേർന്ന് പഠിപ്പിക്കുവാനായിട്ട് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒന്ന് പത്രോസ് ഒന്നിന്റെ 5-6 വാക്യങ്ങൾ വായിച്ചു. പത്രോസ് അവൻ വിശ്വാസ സമൂഹത്തിന് അവൻ ലേഖനം എഴുതുമ്പോൾ താൻ ഇപ്രകാരം പറയുന്നു 6 വാക്യത്തിൽ, അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. Wherein he greatly rejoiced thou now for a season, if need be ye are in heaviness. ക്ലേശത്തിലായിരിക്കും. ആമേൻ. ഏതിൽ, അതിൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചത് ഏതിലാ? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന ആ നിത്യതയുടെ അവകാശത്തിലേക്ക് ഇറങ്ങി തിരിഞ്ഞ ദൈവത്തിന്റെ പൈതലെ, അതിൽ ഒരല്പനേരത്തേക്ക് നിനക്ക് അവൻ ഹാലലുയ നാനാ പരീക്ഷകളാൽ ദുഃഖിക്കേണ്ടി വരും. പ്രൈസ് ഗോഡ്. പക്ഷെ ഇന്ന് പകൽക്കാലം നീ മനസ്സിലാക്കേണ്ടത് അതിലൂടെ ദൈവം എന്നെ ചിലതൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി നിങ്ങളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച ഓരോ കടന്നുപോയ ഓരോ സാഹചര്യത്തിലൂടെ ദൈവം നിന്നെ ഓരോന്ന് പഠിപ്പിച്ചില്ലേ? ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി സാക്ഷ്യം പറയുവാനുണ്ട്. അവൻ എന്റെ സ്വഭാവത്തിൽ, അവൻ എനിക്ക് വന്ന കുറവുകളെയെല്ലാം എന്റെ ദൈവം നാനാ പരീക്ഷകളിലൂടെ അവൻ കടത്തിവിട്ടപ്പോൾ, ഓരോ പരീക്ഷകൾ കടക്കുമ്പോഴും ദൈവം എന്നെ ഓരോ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലം ഒരു കാര്യം എനിക്ക് വ്യക്തമായി വിളിച്ചു പറയാം. അബ്രഹാം ക്ലേശങ്ങൾ നിറഞ്ഞ അവൻ ഒരു യാത്രയുടെ മധ്യത്തിലാണ്. പക്ഷെ അബ്രഹാം തളർന്നില്ല. അവനൊരു കാര്യം മനസ്സിലായി, ദൈവം എന്നെ ചിലതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ചിലരുടെ സ്വഭാവത്തിന് ചില രൂപാന്തരങ്ങൾ വരുത്തുവാനായിട്ട് നിനക്ക് ചിലപ്പോ ക്ലേശങ്ങൾ വന്നിരിക്കാം. പക്ഷെ അതിന്റെ മധ്യത്തിൽ അബ്രഹാമിന്റെ റെസ്പോൺസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. നാം പലപ്പോഴും അല്ലലും പരാതികളും പ്രയാസങ്ങളും പിറുപിറുക്കുമ്പോഴും അബ്രഹാം ആ ക്ലേശത്തിന്റെ നടുവിൽ, അവൻ ആ പ്രയാസങ്ങളുടെ നടുവിൽ, എല്ലാവരുടെ നിന്ദയും പരിഹാസങ്ങളും ചോദ്യചിഹ്നങ്ങളുടെ നടുവിലും ദൈവത്തോട് പിറുപിറുത്തില്ല. അവരവിടെ പറയുന്നത് അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം മടുത് യഹോവയെ ആരാധിച്ചു. ഇന്ന് പകൽക്കാല ക്ലേശങ്ങൾ നിറഞ്ഞ നിന്റെ ജീവിത യാത്രയിൽ ഇന്ന് പകലെ നീ പിറുപിറുക്കുകയല്ല വേണ്ടത്. എനിക്ക് ദൈവത്തിന് നിന്നെ തന്നെ ഒരു യാഗമായി അർപ്പിച്ച് ദൈവത്തിന് നീ ദൈവത്തിന്റെ നാമത്തെ നീ ആരാധിക്കുന്നവനായിരിക്കണം. ദൈവം വിളിക്കുക. അബ്രഹാം ഇസ് എ ഫ്രണ്ട്. അബ്രഹാം എന്റെ സ്നേഹിതൻ. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് അത്യുന്നതന്റെ ആ വിളി കേൾക്കണം. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് അവൻ മറ്റുള്ളവർ വിളിക്കുന്ന വിളിയല്ല നിനക്ക് കേൾക്കേണ്ടത്. അത്യുന്നതനായ ദൈവം നിന്നെ വിളിക്കണം. യു ആർ മൈ ഫ്രണ്ട്. ഇവൻ എന്റെ സ്നേഹിതൻ. അബ്രഹാമിനെ നോക്കി ദൈവം അങ്ങനെ വിളിക്കുന്നതിന്റെ പിന്നിലത്തെ ആദ്യത്തെ രഹസ്യം, ക്ലേശങ്ങൾ നിറഞ്ഞ തന്റെ ജീവിത യാത്രയിൽ അവൻ ദൈവത്തിന് യാഗപീഠം പണിത് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി അവനെ ആരാധിക്കുന്നവനായിരുന്നു. ശേഖേമും മോറയും അതിന്റെ മധ്യത്തിൽ അവനൊരു യാഗപീഠം പണിതു. ശേഖേം എന്ന വാക്കിന്റെ അർത്ഥം ക്ലേശങ്ങൾ നിറഞ്ഞ ഇടം. മോറ എന്ന വാക്കിന്റെ അർത്ഥം ടീച്ചർ അല്ലെന്ന ഒരു ഗുരുനാഥൻ. സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനം 71 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നു, എനിക്ക് ഗുണമായി.
സങ്കീർത്തനക്കാരൻ സാക്ഷ്യം പറയുക, നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാനായിട്ട് കഷ്ടതയിലായി എനിക്ക് ദൃഢമായി. പിന്നത്തേതിൽ ഹാലലൂയ, നിങ്ങളിൽ ചിലർ പറയും അന്നത്തെ എന്റെ കഷ്ടത, അന്നത്തെ എന്റെ ക്ലേശം, അന്നത്തെ എന്റെ പ്രയാസം. ഹാലലൂയ, ദൈവത്തിന്റെ പ്രമാണങ്ങളെ പഠിക്കുവാൻ, ദൈവത്തിന്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ എനിക്ക് ഗുണമായി തീർന്നു എന്ന് നിങ്ങൾക്ക് പറയുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയുള്ളവർ തങ്ങളെ തന്നെ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുന്ന യാഗപീഠങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹാലലൂയ. അബ്രഹാമിന്റെ ഒന്നാമത്തെ യാഗപീഠം നാം കണ്ടു, അവൻ ഹാരത്താൻ യാഗപീഠം പണിതത് ശേക്കേമും മോറയുടെ ഇടയിൽ വെച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 12:8 വാക്യം. രണ്ട് വാക്യങ്ങൾ കഴിഞ്ഞു അബ്രഹാം വീണ്ടും മുന്നോട്ട് പോയി. മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ പറയുന്നത് അവൻ അവിടെ നിന്ന് ബേഥേലിലേക്ക് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേലും പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ഇനിയും ബേഥേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ഭവനം. ഹായി എന്ന വാക്കിന്റെ അർത്ഥം നാശം വഹിച്ച ഇടം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ വാഗ്ദത്ത ദേശത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ താൻ ബേഥേൽ എന്ന ഇടത്തെത്തി. ബേഥേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭവനം, അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന ഇടത്ത്. പക്ഷെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നാശത്തിന്റെ കൂമ്പാരം. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ആമേൻ. പലരുടെയും ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവും, കർത്താവേ അവൻ ഞാൻ വിട്ടിറങ്ങിയതല്ലേ? ഹല്ലേലൂയ. നിന്റെ വിളി കേട്ടിറങ്ങിയതല്ലേ? ഇന്ന് പകൽക്കാലം ഞാൻ നിൽക്കുന്നതും നിന്റെ ഭവനത്തിന്റെ അകത്തല്ലേ? നിന്റെ സാന്നിധ്യം ഉള്ളിടത്തല്ലേ? അവൻ നിന്റെ വാക്തത്വം വിട്ട, നിന്റെ പ്രമാണങ്ങൾ വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടില്ല. നിന്നെ പറ്റിച്ചേർന്ന് ജീവിച്ചവനല്ലേ? പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നാശത്തിന്റെ കൂമ്പാരം മാത്രമേ കാണുവാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്ന ചിലതിനകത്ത് അങ്ങനെയുള്ളവർ അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കണം. അതിന്റെ മധ്യത്തിലും അബ്രഹാം പിരിവിരുത്തില്ല. അവൻ യഹോവയുടെ നാമത്തിൽ യാഗപീഠം പണിത് യഹോവയെ ആരാധിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മനുഷ്യനെ, അബ്രഹാമിനെ നോക്കി അബ്രഹാമിന്റെ സ്നേഹിതനെന്ന് വിളിക്കുവാൻ ദൈവം ഇടയായി തീർന്നതിന്റെ ആദ്യത്തെ രഹസ്യം, ഒന്ന്, ക്ലേശങ്ങൾ നിറഞ്ഞ യാത്രയിൽ അവൻ ഹല്ലേലൂയ ദൈവത്തെ അവൻ മഹത്വപ്പെടുത്തി എന്ന് ദൈവത്തിന് ഒന്നാമത്തെ യാഗപീഠം പണിതു. രണ്ടാമത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന ഇടത്താണ് താൻ നിൽക്കുന്നതെങ്കിലും തന്റെ ചുറ്റുപാട് മൊത്തം നോക്കിയ നാശം. പ്രൈസ് ഗോഡ്. ചുറ്റുപാട് നോക്കിയാൽ എല്ലാം ആമേൻ ഹല്ലേലൂയ നശിച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം. ആമേൻ ഹല്ലേലൂയ. ദൈവാത്മാവ് ചിലരോടെങ്കിലും ആ ചോദ്യം ഇന്ന് പകൽക്കാലം ചോദിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അനേക നാളുകളെ ഞാൻ വിശ്വാസത്തോടെ, ഹല്ലേലൂയ, വിശ്വസ്തതയോടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുന്നവന്. പ്രൈസ് ഗോഡ്. പക്ഷെ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല. ഇതുവരെ എന്റെ ജീവിതത്തിൽ ഒരു നന്മ കണ്ടിട്ടില്ല. ഇതുവരെ എന്റെ ജീവിതത്തിൽ അവൻ ഹല്ലേലൂയ ഉന്നമനം കണ്ടിട്ടില്ല. അവൻ എപ്പോ നോക്കിയാലും കഷ്ടതയും കണ്ണുനീരും പരിവട്ടവും അല്ലാതെ എന്റെ ജീവിതത്തിൽ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിന്റെ ഭവനത്തിൽ ബേഥേലിലായിരുന്നിട്ടും എനിക്ക് ഗതി വന്നല്ലോ എന്ന് പറയുന്ന ചിലതെങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം അവരോടുള്ള ദൈവത്തിന്റെ ദൂത, നീ അബ്രഹാമിനെ ഒന്ന് നോക്കിക്കേ. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ ഇരുന്നിട്ടും സകലതും നശിച്ചു കിടന്നിട്ടും അവൻ ദൈവത്തിന് പരാതി പറയാതെ ദൈവത്തിന് വേണ്ടി ഒരു യാഗപീഠം വരുന്ന യഹോവയുടെ നാമത്തിൽ അവൻ ആരാധിക്കുന്നവനായിരുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. ചിലരുടെ ആരാധന ജീവിതത്തിനൊരു മാറ്റം വരട്ടെ. ഇന്ന് പകലിൽ ഹല്ലേലൂയ. അവൻ പലരും അവൻ ജീവിതത്തിൽ അവൻ ദൈവത്തിന് വേണ്ടി വിശ്വസ്തതയോടെ നിന്നിട്ടും എനിക്ക് ഈ അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞ് പലരും പിന്മാറി പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. ശുശ്രൂഷയിൽ നിന്ന് പിന്മാറി പോകുന്നവരുണ്ട്. അവൻ ഇതുവരെ അവൻ സഭയിൽ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും, ഏറ്റെടുത്ത കാര്യങ്ങൾ പ്രയോജനമില്ലെന്ന് കണ്ടിട്ട് അവൻ പിന്മാറുന്നവരുണ്ട്. പ്രൈസ് ഗോഡ്. അവരെയും തന്റെ ദൈവം സ്നേഹിതരെന്ന് വിളിക്കത്തില്ല.
ഹല്ലേലൂയ. അബ്രഹാം പറയുന്നു, അവൻ കത്തുരിച്ചുപാടും കിടക്കുന്ന നശിച്ച കൂമ്പാരമാണെങ്കിലും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, എന്നെ വിളിച്ചവൻ ആരാണെന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഇന്ന് പകൽക്കാലം ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും രോഗമാണെങ്കിലും ദുഃഖമാണെങ്കിലും പ്രയാസമാണെങ്കിലും ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു പടി പോലും പിറകോട്ട് പോകത്തില്ല എന്നൊരു തീരുമാനമെടുക്കുന്നവരെ ദൈവം വിളിക്കുന്ന പേരാണ് അവൻ എന്റെ സ്നേഹിതൻ. നന്മ വരുമ്പോൾ മാത്രം ആരാധിക്കുകയും വിടുതൽ ലഭിക്കുമ്പോൾ മാത്രം ആരാധിക്കുന്നവനെ അല്ല ദൈവം സ്നേഹിതൻ എന്ന് വിളിക്കുന്നത്. നാശത്തിന്റെ കൂമ്പാരത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ തന്റെ ദൈവകരങ്ങളിലേക്ക് പുനഃപ്രതിഷ്ഠിക്കുന്നതാണ് അവൻ അവിടെ പണിത് യാഗപീഠം എന്ന് പറയുന്നത്. ഒന്നാമത്തെ യാഗപീഠം താൻ യാഗപീഠം പണിതത് ക്ലേശങ്ങൾ നിറഞ്ഞ ശേഖേമിന്റെയും ഗുരുനാഥനായ മോറയുടെ മധ്യത്തിൽ, രണ്ടാമത്തെ തന്റെ യാഗപീഠം ഭേദേലായ ദൈവത്തിന്റെ ഭവനവും ഹായിയായ നഷ്ടങ്ങളുടെ കൂമ്പാരത്തിന്റെ മധ്യത്തിൽ, മൂന്നാമത്തെ തന്റെ യാഗപീഠം താൻ പണിയുന്നത് ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം 13 നാം വായിക്കുമ്പോഴാണ്. ആ 13:18 താൻ പണിത യാഗപീഠത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ 13 അവൻ അവിടുത്തെ വിഷയത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു അറിവുണ്ടായിരിക്കണം. 13 അവൻ അബ്രഹാമിന്റെയും ലോത്തിന്റെയും സമ്പത്തും കാടുമാടുകളും ഒക്കെ വർദ്ധിക്കുന്നത്. വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയന്മാർ തമ്മിൽ അവൻ വഴക്കുണ്ടായി. വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞ്, നമ്മൾ ഇനി കൂടെ സഹവസിച്ചു കഴിഞ്ഞാൽ അവൻ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഒന്ന് വായിച്ചാട്ടെ ഉൽപ്പത്തി പുസ്തകം 13:8 താഴോട്ട് വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിടക്കം ഉണ്ടാകരുത്, ഓക്കെ, നാം സഹോദരന്മാരല്ലോ, ഓക്കെ, ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ, ഓക്കെ, എന്നെ വിട്ടു പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കോളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശം ഒക്കെയും നീരോട്ടമുള്ളതെന്നും കണ്ടു. യഹോവസ് സോദോമിനെയും ഗോമോറയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെ സോദോം വരെ മിസ്രയീം ദേശം പോലെ ആയിരുന്നു. 18 അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു, അവിടെ യഹോവയ്ക്ക് യാഗപീഠം പണിതു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ ഇനി കൂടെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ വളരെ പ്രയാസമായിരിക്കും, നമ്മുടെ നമ്മുടെ ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടാകുന്നു, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, നീ ഇടത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകുക, നമുക്ക് പിരിയാമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അങ്ങനെ തീരുമാനം ലോത്തിന് വിട്ടു. ലോത്തിന് വിട്ടപ്പോൾ ലോത്ത് നോക്കിയപ്പോൾ യോർദാൻ കണ്ടു, നീരോട്ടമുള്ള സ്ഥലം. പ്രൈസ് ഗോഡ്. അബ്രഹാമും ചിലപ്പോൾ യോർദാൻ കണ്ടു കാണും. പ്രൈസ് ഗോഡ്. ലോത്ത് പറഞ്ഞു, എനിക്കത് മതിയെന്ന്. അബ്രഹാം വാശി പിടിച്ചില്ല, എനിക്ക് അത് മതി എന്ന് പറഞ്ഞില്ല. അബ്രഹാം പറഞ്ഞു, നീ അങ്ങോട്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട്, ഇങ്ങോട്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പ്രൈസ് ഗോഡ്. 18 നാം വായിച്ചത്, അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു, അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. മമ്ര എന്ന വാക്കിന്റെ അർത്ഥം സ്വയം ഉയർത്തുക അല്ലെന്നുണ്ടെങ്കിൽ മറുതലിക്കുക എന്നാണ് എബ്രായ പദമായ മമ്രയുടെ അർത്ഥം. ഹെബ്രോൻ എന്ന പദം സംസർഗം, സീറ്റ് ഓഫ് അസോസിയേഷൻ, അല്ലെങ്കിൽ ചേർന്നിരിക്കുക. പ്രൈസ് ഗോഡ്. താൻ തന്റെ പുറമേ ഉള്ള കണ്ണുകൊണ്ട് ലോത്ത് നോക്കിയപ്പോൾ യോർദാൻ നീരോട്ടമുള്ള സ്ഥലമാണ്. ആത്മകണ്ണുകൊണ്ട് നോക്കിയ അബ്രഹാമിന് മനസ്സിലായി അത് നല്ല സ്ഥലമല്ല എന്ന്. പ്രൈസ് ഗോഡ്. പകൽക്കാലം ആത്മീയരായ നാം ആത്മാവിന്റെ കണ്ണുകൊണ്ട് കാണണം. പ്രൈസ് ഗോഡ്. അബ്രഹാം നിൽക്കുന്ന സ്ഥലം മമ്രയുടെയും ഹെബ്രോന്റെ നടുവിലാണ്. താൻ ഒരു മൂന്നാമത്തെ യാഗപീഠം പണിയുന്നത് മമ്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറുതരിക്കുക, എന്നാൽ അതിന്റെ അർത്ഥം ജഡപ്രകാരം പെരുമാറുക. പ്രൈസ് ഗോഡ്. ഹെബ്രോൻ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ പെരുമാറുക. പ്രൈസ് ഗോഡ്. അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തോട് സംസർഗത്തിലായിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം വിശ്വാസ ജീവിതത്തിൽ ആത്മീയ ജീവിതം നയിക്കുന്ന ദൈവമക്കൾ തങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത്
പുറമേയുള്ള കണ്ണുകൊണ്ടല്ല അകമേയുള്ള കണ്ണുകൊണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നടന്ന അബ്രഹാം യോർദാൻ സെലക്ട് ചെയ്തില്ല. ആമേൻ. കാര്യം അബ്രഹാമിനോട് പറഞ്ഞ നീ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണമെന്ന്. അപ്പൊ അബ്രഹാമിന്റെ ജി പി എസ് ട്രാക്കർ ഇരിക്കുന്നത് അവിടെ. ലോത്തിന്റെ കയ്യിൽ ജി പി എസ് ട്രാക്കർ ഇല്ല, അതുകൊണ്ട് ലോത്ത് ഇങ്ങനെയാണ് നോക്കുന്നത്. ലോത്ത് നോക്കിയപ്പോ യോർദാൻ കണ്ടു, നീരോട്ടമുള്ള സ്ഥലം, അത് സെലക്ട് ചെയ്തു, അതിനെ ദൈവം നശിപ്പിച്ചു. ഹല്ലേലൂയ. പക്ഷെ അബ്രഹാമിന് ഉയരത്തിലേക്കുള്ള നോക്കി നടക്കുന്ന അബ്രഹാമിന് യോർദാൻ കാണുവാൻ ഇടയായില്ല. താൻ സെലക്ട് ചെയ്തത് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഇടമായിരുന്നു. അതവര് അനുഗ്രഹമായി തീർന്നു. ഇന്ന് പകൽക്കാലം ക്രിസ്തു യേശുവിനുള്ളവർ തങ്ങൾ വായിച്ച ഗലാത്യ ലേഖനം 5:24 വാക്യം, ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആത്മാവ് ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ദൈവത്തോടുള്ള സഹ സംസർഗത്തിലായിരിക്കണം. അങ്ങനെയുള്ളവർ ഒരിക്കലും യോർദാൻ തെരഞ്ഞെടുക്കത്തില്ല. ഹല്ലേലൂയ. ആ ഒരു സാഹചര്യത്തിൽ അവിടെ പറയുന്നത് താൻ ദൈവത്തിന് ഒരു യാഗപീഠമാണ്. അതായത് ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാനായിട്ട് വരുമ്പോൾ നിന്റെ കണ്ണും നിന്റെ ബുദ്ധിയും നിനക്ക് ഉപദേശിക്കുന്നത് തെരഞ്ഞെടുക്കുവാനായിട്ട് നിന്നെ പ്രേരിപ്പിക്കുമ്പോൾ നീ ദൈവത്തിനൊരു യാഗപീഠം പണിത് ഒരു തീരുമാനമെടുക്കും. ഹല്ലേലൂയ. ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനം നിങ്ങളുടെ ഭവനം നിർമ്മിക്കുന്ന വിഷയമാകാം, നാട്ടിലൊരു സ്ഥലം പുരയിടം വാങ്ങുന്ന വിഷയമാകാം, നിങ്ങളുടെ മക്കളുടെ വിവാഹ വിഷയമാകാം, ഒരു ജോലി തിരഞ്ഞെടുക്കുന്ന വിഷയമാകാം. നിന്റെ കണ്ണ് കാണുന്ന യോർദാനെയല്ല നീ തിരഞ്ഞെടുക്കേണ്ട, അതിന്റെ മധ്യത്തിൽ മുട്ടുമടക്കി ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു യാഗപീഠം പണിത് നിന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ജീവനും വിശുദ്ധിയുള്ള യാഗമായി ഏൽപ്പിച്ച് ഒരു യാഗപീഠം പണിയുമ്പോൾ ദൈവം നിനക്ക് ഉന്നതമായി തിരഞ്ഞെടുത്തു തരും. അബ്രഹാമിനെ നോക്കി ദൈവം വിളിക്കുക, ഇവരെന്റെ സ്നേഹിതൻ എന്ന് പറയുവാനുള്ള കാര്യം അവൻ ഹാലലു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവൻ മുട്ടുമടക്കി ദൈവത്തെ ആരാധിക്കുന്നതേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വയതിൽ ഇതിന്റെ അകത്ത് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടാകാം, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടാകാം, മക്കളുടെ ഭാവിയെ കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ടാകാം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന് അറിയാത്ത ആ തലമുറകൾ ഇതിനകത്ത് ഉണ്ടാകാം. ഇന്ന് പകൽക്കാലം എനിക്ക് നിന്നോട് പറയുവാനായിട്ട് ഒരു കാര്യമുണ്ട്. എന്ത് തിരഞ്ഞെടുക്കണമെന്ന് അവൻ നിന്റെ കണ്ണ് നിന്നോട് പറയുമ്പോൾ, നിന്റെ ചെവി നിന്നോട് പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം യാഗപീഠം പണിത് നിന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒരു വിശുദ്ധ യാഗമായി അർപ്പിക്കുമ്പോൾ നിനക്കുള്ളത് ഉന്നതങ്ങളിൽ നിന്ന് എന്റെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും, നിനക്ക് ആ ദൈവം നന്മയാക്കി തരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിന്നെ നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞു. അബ്രഹാം യോർദാനെ നോക്കിയപ്പോൾ നല്ല സ്ഥലമാണ്, നല്ല നീരോട്ടമുള്ള സ്ഥലമാണ്. പക്ഷെ അബ്രഹാം എടുത്തില്ല. ഹല്ലേലൂയ. തന്റെ ജഡത്തോട് മല്ലടിക്കുന്ന ആ വിഷയത്തിന്റെ മേൽ ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കി യാഗപീഠമാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് ലോത്തിന് ഞാൻ ഇടം കൊടുക്കാം, നീ എനിക്ക് വേണ്ടി കരുതുന്നവനാണ് ഞാൻ പറയുന്നത്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്നെ തന്നെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി നിന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നിന്റെ ഭാവിയെ കുറിച്ച് കരുതുന്ന ഒരു ദൈവം ഇന്നും പകൽക്കാലവും ഇവിടെ ജീവിക്കുന്നു. അവന്റെ പേരത്രേ നസറായ യേശു. മൂന്നാമത്തെ താൻ യാഗപീഠം പണിതത് മമ്രയും ഹെബ്രോന്റെ നടുവിൽ. മമ്ര എന്ന് പറഞ്ഞാൽ മറുതെലിക്കുവാനുള്ള അവനൊരു സ്വഭാവം. പക്ഷേ അവൻ തിരഞ്ഞെടുത്തത് ദൈവത്തോടുള്ള സംസർഗമായ ഹെബ്രോൻ എന്നുള്ള അവൻ ആ ഒരു ആശയത്തെ തിരഞ്ഞെടുത്ത് അവിടെ ദൈവസന്നിധി ഒരു യാഗപീഠം പണിത് തന്നെ തന്നെ വീണ്ടും ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചു. അവസാനം താൻ പണിത യാഗപീഠമാണ് ഉൽപ്പത്തി പുസ്തകം 22:2 വാക്യം. നീ സ്നേഹിക്കുന്ന ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ടു.
കൊണ്ട് മോരിയ ദേശത്ത് ചെന്നു. അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാൻ ഞാൻ അരുളിച്ചു. നാലാമത്തെ തന്റെ യാഗപീഠം താൻ പണിയുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്തു കൊടുക്കുന്ന സ്ഥലമാണ്. ഇതുവരെ നാലിടങ്ങളും താൻ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അവൻ ശേക്കേമും മോറയും, അവൻ ഹല്ലേലൂയ ഹായും മമ്രയും, പിന്നീട് ഹല്ലേലൂയ നമ്മൾ ഇപ്പോൾ കണ്ടു ഹെബ്രോനും. അവൻ ഹല്ലേലൂയ ഹെബ്രോനിൽ വെച്ച് അവൻ ഇപ്പോൾ തെരഞ്ഞെടുക്കുന്നത് അവനല്ല, ദൈവം പറയും നീ മോറിയായി കൊണ്ടുവന്ന തന്നെ യാഗം കഴിക്കണം. മോറിയ എന്ന പദത്തിന്റെ അർത്ഥം Jehovah has seen. ദൈവം കണ്ട ഇടം. Praise God. Hallelujah. ദൈവം കാണുന്ന ഇടത്തിൽ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനായ ഇസഹാക്കിനെ നീ കൊണ്ടുവന്ന് അർപ്പിക്കണോ? Praise God. ഇസഹാക്ക് എന്ന പദത്തിന്റെ അർത്ഥം എന്റെ ചിരി എന്ന്, മൈ ലാഫ്, മൈ സ്മൈൽ എന്ന്. പ്രൈസ് ഗോഡ്. അപ്പോൾ മക്കളില്ലാതെ നടന്ന കാലഘട്ടത്തിൽ അബ്രഹാമിന് ദൈവത്തെ കൂടാതെ ഒരു ചിരിയില്ലായിരുന്നു. ഇസഹാക്ക് തന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഇസഹാക്ക് മൈ ലാഫ് ആയി മാറി. അല്ലെന്നുണ്ടെങ്കിൽ വേറെയും കൂടെ ഒരു ആനന്ദിപ്പാനുള്ള ഒരു വസ്തു കൂടെ ആയി ഇസഹാക്ക്. ദൈവം പറയുകയാണ്, ഞാൻ കണ്ടൊരു ഇടമുണ്ട്, അവിടെ നീ ഇവനെ യാഗം കഴിക്കണം. പ്രൈസ് ഗോഡ്. അബ്രഹാമിന്റെ റെസ്പോൺസ് വളരെ ഭയങ്കര അമേസിംഗ് റെസ്പോൺസ് ആണ്. ഒന്ന് വായിച്ചിട്ട് അതിന്റെ അർത്ഥം വായിക്കും. ദൈവത്തിന്റെ കൽപ്പന കേട്ട അബ്രഹാം അവിടെ പറയുന്നത് എന്താണ്? അതിരാവിലെ അതികാലത്ത് എഴുന്നേറ്റു. പ്രൈസ് ഗോഡ്. തന്റെ ഏകജാതനായ താൻ സ്നേഹിക്കുന്ന തന്റെ പുത്രനെ യാഗമായി കഴിക്കുവാനായിട്ട് ദൈവത്തിന്റെ കൽപ്പന ലഭിച്ചപ്പോൾ അബ്രഹാം ഏറ്റവും നേരത്തെ എഴുന്നേറ്റു. പ്രൈസ് ഗോഡ്. നമ്മൾ അന്നാണോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങത്ത് പോലും ഇല്ല. പ്രൈസ് ഗോഡ്. അബ്രഹാം നന്നായി കിടന്നുറങ്ങി, ആദ്യകാലത്ത് എഴുന്നേറ്റു, ദൈവം പറഞ്ഞ് ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചു. പ്രൈസ് ഗോഡ്. അബ്രഹാമിന് ഒരു കാര്യം പിടികിട്ടി. അബ്രഹാം ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം കാണുന്ന ഇടത്ത് ഞാൻ സ്വകാര്യമായി കൊണ്ടു നടക്കുന്ന എന്റെ ആനന്ദത്തെ അവിടെ സമർപ്പിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. താൻ സ്വകാര്യമായി സ്നേഹിച്ച് കൊണ്ടു നടന്ന തന്റെ ഏക, അതോ ദൈവം അവിടെ പറയുന്നത് നിന്റെ ഏകജാതൻ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതൻ. പ്രൈസ് ഗോഡ്. ദൈവം വളരെ സ്പെസിഫിക് ആയിട്ടാ പറയുന്നത്, ഐസഹാക്കിനെ അവിടെ കൊണ്ടുവരാൻ അങ്ങനെയല്ല പറഞ്ഞത്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനായ ഇസഹാക്കിനെ അവിടെ കൊണ്ടുപോകും. ദൈവം വളരെ സ്പെസിഫിക് ആയിട്ട് അബ്രഹാമിന് വളരെ പേഴ്സണൽ ആയിട്ടൊരു അവൻ പ്രോപ്പർട്ടി ദൈവം ആവശ്യപ്പെടുന്നത്. അതെവിടെ കൊണ്ടുവരണം? മോറിയയിൽ കൊണ്ടുവരണം. മോറിയ ഞാൻ കണ്ടയിടം. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം അബ്രഹാമിനെ കുറിച്ച് എന്റെ സ്നേഹിതൻ എന്ന് ദൈവം വിളിക്കുന്നതിന്റെ പിന്നിലത്തെ രഹസ്യം, അവന് ദൈവത്തിന്റെ മുമ്പിൽ രഹസ്യമായി വെക്കുവാൻ ഒന്നുമില്ല, തന്റെ ജീവിതം തന്നെ ദൈവം കാണുന്ന ഇടമായിടത്ത് യാഗമായി താൻ അർപ്പിക്കുവാനായിട്ട് ഇടയായിരിക്കും. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന താലോലിക്കുന്ന ചില ഇസഹാക്കുകളെ ദൈവം കാണുന്നുണ്ട്. ദൈവം ഇന്ന് പകൽക്കാലം പറയുകയാണ്, ആ ഇസഹാക്കുകളെ ഞാൻ കാണുന്ന ഇടമായ മോറിയയിൽ നിങ്ങൾക്ക് യാഗമായി കഴിപ്പാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന്. നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും? അധികാരത്തെ അബ്രഹാം എഴുന്നേറ്റു തന്റെ ഇസഹാക്കുമായി. ഹല്ലേലൂയാ. ദൈവം കണ്ട ഇടമായ മോറിയയിൽ താൻ യാഗം കഴിപ്പിക്കാനായിട്ട് പോയി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയാ. ഒന്ന് വായിച്ചാട്ടെ, ഇനിയും 22:10-11 വാക്യങ്ങൾ പെട്ടെന്ന്. പിന്നെ അബ്രഹാം കൈ നീട്ടി തന്റെ മകനെ അറക്കേണ്ടതിന് കത്തി എടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തിൽ നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ച് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു, ബാലന്റെ മേൽ കൈ വെക്കരുത്, അവനോടൊന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ പണിക്കായത് കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളിച്ചു. ഇനി 16-ാമത്തെ വാക്യം. നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മണിക്കായത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും, നിന്റെ സന്തതി
Praise God, hallelujah. തന്റെ ഏകജാതനായ താൻ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ മോറിയയുടെ മലയിൽ അവൻ യാഗം കഴിപ്പാനായിട്ട് അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ തന്റെ പേഴ്സണൽ പൊസഷനായ അവൻ ഇസഹാക്കിനെ ദൈവം കണ്ട ഇടമായ മോറിയയിൽ യാഗം കഴിപ്പാനായിട്ട് താൻ കത്തിയെടുത്ത് ഓങ്ങിയപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു വിളി, അബ്രഹാമേ അബ്രഹാമേ നീ സ്നേഹിക്കുന്നതിന്റെ ബാലന്റെ മേൽ നീ കൈവെക്കരുത് എന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അബ്രഹാം തന്റെ കുഞ്ഞിനെ യാഗം കഴിപ്പാൻ പോലും മടി കാണിച്ചില്ല. അവിടെ പറയുകയാ 22:16 പറയുകയാ, നീ ഈ കാര്യം ചെയ്തതുകൊണ്ട് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതുവരെ അബ്രഹാമിനെ അനുഗ്രഹിക്കുമെന്ന് മാത്രമാണ് അവൻ തിരുവെഴുത്തിൽ അവൻ ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയത്. ഈ യാഗപീഠത്തിന്റെ അടുക്കലേക്ക് ദൈവം കടന്നു വന്നപ്പോൾ ദൈവം ഒരു ഒരു വാക്കും കൂടെ തന്റെ അനുഗ്രഹത്തോട് ചേർത്ത് പിടിക്കുകയാ. ദൈവം പറയുകയാ, ആ ഞാൻ നിന്റെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, അബ്രഹാമിനെ നോക്കി അവൻ എന്റെ സ്നേഹിതനെന്ന് ദൈവം വിളിക്കുന്നതിന്റെ പിന്നിലത്തെ അവൻ രഹസ്യമെന്ന് പറഞ്ഞാൽ അവൻ താൻ കൊണ്ടു നടന്ന തന്റെ ഇസഹാക്കിനെ ഹല്ലേലൂയ ഒരു മടിയും കൂടാതെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് യാഗമായി അർപ്പിക്കുവാനായിട്ട് ദൈവം കണ്ട ഇടത്തേക്ക് അവൻ എക്സ്പോസ് ചെയ്തു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ചില ഐസക്കുകൾ ഇസഹാക്കുകൾ നിങ്ങൾ രഹസ്യമായി കൊണ്ടു നടക്കുന്നുവെങ്കിൽ ദൈവം പറയുക, ഞാൻ കണ്ണടമായ അവിടെ ഇന്ന് പകൽക്കാലം അതിനെ നീ സമർപ്പിക്കുവാൻ റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. Praise God, hallelujah. ഇന്ന് പകൽക്കാലം അവൻ നമ്മുടെ മുമ്പിൽ സമയം കഴിഞ്ഞിട്ടും അവൻ അബ്രഹാമിനെ നോക്കി ദൈവം പറയുക, ഹല്ലേലൂയ, അവൻ എന്റെ സ്നേഹിതൻ. അവൻ എന്റെ സ്നേഹിതൻ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ഒന്നാമത്തെ സ്വഭാവം, ഹല്ലേലൂയ, അവൻ യാഗപീഠം പണിയുന്നവനായിരുന്നു. ഒന്ന്, ഹല്ലേലൂയ, ക്ലേശങ്ങൾ നടന്ന തന്റെ ജീവിത യാത്രയിൽ അവൻ ഹല്ലേലൂയ അവിടെ പരാതി പറയുവാൻ ഇടയാകാതെ അവൻ ദൈവസന്നിധിയിൽ തന്നെ തന്നെ അർപ്പിച്ച് യാഗപീഠം പണിതു. രണ്ട്, ബേഥേലിലായിരുന്നിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വിശ്വസ്തനായിരുന്നിട്ടും ചുറ്റും ഹായ് അല്ലെങ്കിൽ കൂമ്പാരം, നാശത്തിന്റെ കൂമ്പാരമായിരുന്നു, അതിന്റെ മധ്യത്തിലും അവിടെ ദൈവത്തിന്റെ സന്നിധി തന്നെ തന്നെ വീണ്ടും അർപ്പിച്ച് അവൻ ഹല്ലേലൂയ താൻ യാഗപീഠം ദൈവസന്നിധിയിൽ പണിതു. മൂന്നാമത്, ഹല്ലേലൂയ, പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്റെ ജഡം തന്നോട് പറഞ്ഞതിനോട് മറുതരിച്ച് ആത്മാവിൽ ദൈവത്തിന്റെ സംസർഗമായ ഹെബ്രോനിലോട് ചേർന്ന് ഒരു തീരുമാനമെടുത്തു. നാലാമതായി, താൻ സ്നേഹിച്ച തന്റെ പേഴ്സണൽ പൊസഷനായ തന്റെ പേഴ്സണൽ ആനന്ദമായ ആ വസ്തുവിനെ ദൈവത്തിൽ കണ്ടിടമായ മോറിയയിൽ താൻ യാഗം നൽകി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ തരത്തിലുള്ള അബ്രഹാമിന്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും വിശ്വാസ സമൂഹത്തിൽ ഭൂരിഭാഗം പേരും. പക്ഷെ നിങ്ങളുടെ റെസ്പോൺസ് എന്താ? മറുതിരിക്കുകയാണോ? പകൽക്കാലം അബ്രഹാമിനെ പോലെ ഒരു യാഗപീഠം പണിയുവാനായിട്ട് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ദൈവം. നമുക്ക് എഴുന്നേറ്റ് ഒന്ന് രാജാക്കന്മാർ 18:18, ഒന്ന് രാജാക്കന്മാർ 18:18 30 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയും. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുമെന്ന് സർവജനത്തോടും പറഞ്ഞു. സർവജനം അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്നു. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവ എനിക്ക് ഉത്തരം നൽകണമേ, നീ ദൈവം തന്നെ എന്ന് യഹോവേ, നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം വരണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാകും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ഏലിയാവിന്റെ പ്രാർത്ഥനയെങ്കൽ സ്വർഗത്തിലെ ദൈവം തീ ഇറക്കുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം അവിടെ പറയുന്നത്, ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. Praise God. പകൽക്കാലം ചിലതിന്റെ മേൽ
സ്വർഗത്തിലെ ദൈവം തന്റെ തീ ഇറക്കുവാനായിട്ട് ഒരുക്കമുണ്ട്. പക്ഷേ ദൈവം നോക്കുമ്പോൾ ചില യാഗപീഠങ്ങൾ ഇടിഞ്ഞു കിടക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ യാഗപീഠങ്ങൾ ഇടിഞ്ഞു കിടക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ നന്നാക്കാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ തിരുവചനം പറയുന്നു, ഉടനെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി യാഗപീഠത്തെ ദഹിപ്പിച്ചു. അമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധനയിൽ നിറഞ്ഞു നിന്ന ഈസഹാക്കി ദൈവത്തിനാരാധന ആരാധയാ ഊയാ മനയിൽ നിറഞ്ഞു നിന്ന
പുനഃപ്രതിഷ്ഠിക്കുന്ന യാഗപീഠമാകുന്നു. ജീവനും വിശുദ്ധിയുടെ യാഗമായി, ബുദ്ധിയുള്ള ആരാധനയായി തങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് പുനഃപ്രതിഷ്ഠിക്കുവാൻ ഈ ജനത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദിനെ പോൽ ദൈവത്തിന് ബോധിച്ച മക്കളായി, അബ്രഹാമിനെ പോൽ ദൈവത്തിന്റെ സ്നേഹിതരായി ഈ ജനം വളരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സകലത്തിന് തിരുനാമ മഹത്വം എടുക്കണം, ജയകരമായി വഴി നടത്തണം. പ്രാർത്ഥന കേട്ടതിന് ഐ സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും ആശ്വസിച്ച് നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മളോട് നമ്മളോട് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടായി ക്രിസ്തു യേശുവിന് മാത്രം.